ഹലോ, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. എന്നാണ് മക്കളെ വിശേഷമൊക്കെ? സുഖമായിട്ടിരിക്കുന്നോ? അപ്പം നമ്മൾ ഇന്ന് ഇതിൻ്റെ ബാക്കി പ്രോബ്ലംസൊക്കെ ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. നമ്മളുടെ 9-ാം ക്ലാസ്സുകാരുടെ സമവാക്യങ്ങൾ അല്ലെങ്കിൽ പെയേഴ്സ് ഓഫ് ഇക്വേഷൻ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറെക്കുറെ പകുതിയായിട്ടുണ്ട്, മുന്നോട്ട് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ബാക്കി പോർഷൻസ് നിങ്ങൾക്ക് മുമ്പിലത്തെ പോർഷൻസൊക്കെ വേണമെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്, മറക്കാതെ പോയി നിങ്ങൾ അതുകൂടെ ഒന്ന് കണ്ടേക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. അപ്പം നമുക്ക് സമയം കളയാതെ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോയാലോ. നമ്മൾ മറ്റൊരു കണക്കുമായിട്ടാണ്, മറ്റൊരു ടൈപ്പ് ഓഫ് പ്രോബ്ലമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നോക്കാം. ചെറിയ പാത്രത്തിൽ 5 തവണയും വലിയ പാത്രത്തിൽ 2 തവണയും വെള്ളം നിറച്ച് ഒരു തൊട്ടിയിൽ ഒഴിച്ചപ്പോൾ 20 ലിറ്റർ. ചെറിയ പാത്രത്തിൽ 2 തവണയും വലിയ പാത്രത്തിൽ 3 തവണയും നിറച്ചൊഴിച്ചപ്പോൾ 19 ലിറ്റർ. ഓരോ പാത്രത്തിലും എത്ര ലിറ്റർ വെള്ളം കൊള്ളും? കേൾക്കാൻ നല്ല രസമുണ്ട് അല്ലേ? എന്തൊക്കെയാണ് തന്നേക്കുന്നത് മക്കളെ? ഇതിനകത്ത് ഒരു ചെറിയ പാത്രത്തിനെക്കുറിച്ചും പറയുന്നുണ്ട്, ഒരു വലിയ പാത്രത്തിനെക്കുറിച്ചും പറയുന്നുണ്ട്. ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം എന്തിനെയൊക്കെയാണ് എക്സും വൈ ആയിട്ട് എടുക്കേണ്ടതെന്ന് മനസ്സിലായല്ലോ. ചെറിയ പാത്രത്തിനെ നമുക്ക് ലെറ്റ് ബക്കറ്റ് എന്ന് എടുക്കാം കേട്ടോ. ബക്കറ്റ് ആവാം, പാത്രമാകാം. സ്മോൾ ബക്കറ്റിനെ ഞാൻ എക്സ് എന്ന് വിളിക്കുകയാണ്. പിന്നെ ലാർജ് ബക്കറ്റിനെ ഞാൻ വൈ എന്ന് വിളിച്ചു. ഓക്കെ, ചെറിയ പാത്രവും വലിയ പാത്രവുമായി. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ചെറിയ പാത്രത്തിൽ 5 തവണ, ചെറിയ പാത്രത്തിൽ 5 തവണ, അതായത് 5 times x. പിന്നെ വലിയ പാത്രത്തിൽ 2 തവണ, അപ്പോൾ 2y. ഒഴിച്ച വെള്ളം നിറച്ച ഒരു തൊട്ടിയിൽ ഒഴിച്ചപ്പോൾ 20 ലിറ്റർ. ഇത് രണ്ടും കൂടെ കൂടി ഒഴിച്ചപ്പോൾ 20 ലിറ്റർ. ഓക്കെ അല്ലേ? ഇത് ഫസ്റ്റ് ഇക്വേഷൻ. അടുത്തതോ, ചെറിയ പാത്രത്തിൽ 2 തവണയും, ചെറിയ പാത്രത്തിൽ 2 തവണ, ചെറിയ പാത്രം എക്സ് ആണ്, 2x പ്ലസ് വലിയ പാത്രത്തിൽ 3 തവണയും, അപ്പം 3, വലിയ പാത്രം വൈ ആണ്, ഒഴിച്ചപ്പോൾ 19 ലിറ്റർ. ഇതാണ് നമ്മൾ 2-ാമത്തെ ഇക്വേഷൻ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സും വൈയും. ചെറിയ ബക്കറ്റിൽ എന്തോരം ലിറ്റർ വെള്ളം ഉണ്ടായിരുന്നു, വലിയ ബക്കറ്റിൽ എന്തോരം ലിറ്റർ വെള്ളം ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ്. എന്താണ് ചെയ്യേണ്ടത്? ആ എക്സും വൈയും കോയഫിഷ്യൻ്റ് എഴുതി നോക്കണേ. എഴുതി നോക്കുമ്പോൾ ആദ്യത്തെ ഇക്വേഷനകത്ത് എക്സിൻ്റെ കോയഫിഷ്യൻ്റ് 5, വൈയുടെ കോയഫിഷ്യൻ്റ് 2. ഇവിടെ എക്സിൻ്റെ കോയഫിഷ്യൻ്റ് 2, ഇവിടെ 3. ഈക്വലാണോ? അല്ല, ഈക്വലല്ല അല്ലേ. ഇനി ഈക്വൽ അല്ലാത്ത കേസിൽ എന്നാ ചെയ്യേണ്ടത് നമ്മൾ പഠിച്ചായിരുന്നു? എന്നാ ചെയ്യേണ്ടത്? ഈക്വൽ ആക്കാൻ നോക്കണം അല്ലേ. ഈ 5 ഉം 2 ഉം എന്തായാലും ഈക്വൽ ആക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? 2-ൻ്റെ മൾട്ടിപ്പിൾ അല്ല 5. അപ്പോൾ ഇവരെ രണ്ടുപേരെയും ഈക്വൽ ആക്കാൻ എന്തായാലും പറ്റത്തില്ല. ഇനി ഇവരെ ഒന്ന് ശ്രമിച്ചു നോക്കാം. 2 ഉം 3 ഉം പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. കാരണം 2-ൻ്റെ മൾട്ടിപ്പിൾ അല്ല 3, 3-യുടെ മൾട്ടിപ്പിളും അല്ല 2. അപ്പോൾ ഇനി എന്ത് ചെയ്യും? ഇങ്ങനെ വരുന്ന കേസിൽ ഒരു ബന്ധമില്ലാത്ത രണ്ട് നമ്പേഴ്സിനെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇങ്ങനെ വരുന്ന കേസിൽ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എന്ത് ഉപയോഗിക്കാമെന്ന് വെച്ചാൽ, ഈ ഫസ്റ്റ് ഇക്വേഷനെ സെക്കൻഡ് ഇക്വേഷൻ്റെ ഫസ്റ്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അതുപോലെ സെക്കൻഡ് ഇക്വേഷനെ ഫസ്റ്റ് ഇക്വേഷൻ്റെ ഫസ്റ്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. കൊള്ളാം അല്ലേ, അടിപൊളിയായിട്ടുണ്ടല്ലേ. അപ്പോൾ എന്നാ നമുക്ക് ചെയ്യേണ്ടത്? ഫസ്റ്റ് ഇക്വേഷനെ ഈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, സെക്കൻഡ് ഇക്വേഷനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഇക്വേഷൻ എന്താകും? ഫസ്റ്റ് ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? 5 × 2 = 10x പ്ലസ് 2 × 2 = 4y = 40 എന്നാകും തേർഡ് ഇക്വേഷൻ. മനസ്സിലായോ? ഫസ്റ്റ് ഇക്വേഷനെ × 2 ചെയ്തിട്ട് കിട്ടുന്ന ഇക്വേഷനെ ഞാൻ 3 എന്ന് വിളിച്ചു. ഓക്കെ, ഇനി 2-ാമത്തെ ഇക്വേഷനെ 5 ചെയ്യാം. 5 × 2 = 10x പ്ലസ് 3 × 5 = 15y = 19 × 5. എത്രയാണ് 19 × 5? 95 എന്ന് കിട്ടും കേട്ടോ. ഇതാണ് ഫോർത്ത് ഇക്വേഷൻ. ഇനി മക്കൾ നോക്കിക്കേ, എക്സിൻ്റെ വൈയുടെ, എക്സിൻ്റെ ആദ്യത്തെ കോയഫിഷ്യൻ്റ് 10, 4, 10, 15. നോക്ക്, നമുക്ക് എക്സ് സെയിം ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം അല്ലേ. നമ്മൾ പഠിച്ചതാ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത്. എങ്ങനെ? ആ വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്യുക, വലിയ ഇക്വേഷനിൽ നിന്ന് ചെറിയ ഇക്വേഷൻ മൈനസ് ചെയ്യുക. അതിന് ഈ സൈഡ് നോക്കുക, ഇവനാണ് വലിയ ആൾ. അപ്പോൾ അയാളെ ആദ്യം എഴുതുക, 10x + 15y = 95 - 10x +
ഫോർ വൈ ഈക്വൽ ടു 40. മൈനസ് ചെയ്തേ 55. 15 മൈനസ് 4, 11y. ഇത് 0 ആയിട്ട് പോകും. അപ്പോൾ 11y ഈക്വൽ ടു 55. അതായത് y ഈക്വൽ ടു 55/11, ദാറ്റ് ഈസ് ഈക്വൽ ടു 5. എന്ത് കിട്ടി? ലാർജ് ബക്കറ്റിൽ 5 liter ഓഫ് വാട്ടർ കൊള്ളും. y കിട്ടിയാൽ നമുക്ക് x കണ്ടുപിടിക്കാൻ അറിയാം അല്ലേ. ഏതെങ്കിലും ഒരു ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമുക്ക് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. 10x പ്ലസ് 4y ഈക്വൽ ടു 40 എന്നാണ് നമ്മുടെ ഇക്വേഷൻ. നമുക്ക് y ആണ് കിട്ടിയേക്കുന്നത്. അപ്പം 10x പ്ലസ് 4 × y 5 ആണ്. അപ്പോൾ ഇൻറ്റു 5 ഈക്വൽ ടു 40 എന്ന് വരും. ദാറ്റ് ഇംപ്ലൈസ് 10x, ഇത് 4 × 5 = 20 ഈക്വൽ ടു 40. ദാറ്റ് ഇംപ്ലൈസ് 10x ഈ പ്ലസ് 20 ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ 40 − 20, ദാറ്റ് ഈസ് ഈക്വൽ ടു 20. അപ്പോൾ 10x ഈക്വൽ ടു 20 എന്നാണ് കിട്ടിയേക്കണേ. അപ്പോൾ എക്സ് എന്തായിരിക്കും? 20/10, ദാറ്റ് ഈസ് ഈക്വൽ ടു 2. എന്ത് കിട്ടി മക്കളെ? ചെറിയ ബക്കറ്റിൽ അല്ലെങ്കിൽ ചെറിയ പാത്രത്തിൽ 2 liter വെള്ളം കൊള്ളും. കിട്ടിയില്ലേ? ചെറിയ ബക്കറ്റിൽ എത്ര കൊള്ളും, വലിയ ബക്കറ്റിൽ എത്ര കൊള്ളൂ എന്ന് നമ്മൾ സിമ്പിളായിട്ട് കണ്ടുപിടിച്ചു. അപ്പോൾ എന്താണ് ഇവിടെ ഡിഫറൻസ് വന്നത്? ആദ്യം നമുക്ക് രണ്ടും ഈക്വലായിട്ട്, ഇപ്പോൾ ഏതെങ്കിലും ഒരു വേരിയബിളിൻ്റെ കോയിഫിഷ്യൻസ് ഈക്വലായിട്ട് വരുന്ന കേസ് നമ്മൾ ആദ്യം പഠിച്ചു. രണ്ടാമത്തെ കേസിൽ കോയിഫിഷ്യൻസിൻ്റെ വേരിയബിൾ ഈക്വൽ അല്ല, പക്ഷേ ഈക്വൽ ആക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഏതെങ്കിലും ഒരു ഇക്വേഷനെ ഇൻറ്റു ഏത് നമ്പർ വെച്ചാണോ അത് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ ഒരു വിധേനയും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലാത്ത കേസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങനെ ചെയ്യാം. മനസ്സിലായോ? അടുത്ത എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് ആണേ. അടുത്ത എക്സസൈസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2 kg മധുര നാരങ്ങയ്ക്കും 3 kg ആപ്പിളിനും കൂടി 520 രൂപ. 3 kg മധുര നാരങ്ങയ്ക്കും 2 kg ആപ്പിളിനും കൂടി 480 രൂപ. 1 kg മധുര നാരങ്ങയുടെ വില എത്രയാണ് ആപ്പിളിൻ്റെയോ? നമുക്ക് എന്ത് ചെയ്യാം? മധുര നാരങ്ങേനെ, ഇംഗ്ലീഷ് മീഡിയംകാർ അങ്ങനെ എഴുതണം കേട്ടോ, ഞാൻ ഇതിപ്പം മലയാളം മീഡിയംകാരുടെ ഇതിൽ എഴുതുവാണേ. മധുര നാരങ്ങേനെ നമ്മൾ എക്സ് ആയിട്ടും എടുക്കണം, ആപ്പിളിനെ നമ്മൾ വൈ ആയിട്ടും എടുക്കണം. അത് നമുക്കറിയാം. ഇനി എന്താ പറഞ്ഞേ? 2 kg മധുര നാരങ്ങ എങ്ങനെ എഴുതാം? 2 kg മധുര നാരങ്ങയ്ക്കും 3 kg ആപ്പിളിനും എത്ര രൂപയാണ് മക്കളെ? 520 രൂപ. ഇനി 3 kg മധുര നാരങ്ങയ്ക്കും 3 kg മധുര നാരങ്ങയ്ക്കും 2 kg ആപ്പിളിനും എത്ര രൂപയാണ്? 480. ഫസ്റ്റ് ഇക്വേഷൻ ഇത്, സെക്കൻഡ് ഇക്വേഷൻ ഇത്. എന്ത് ചെയ്താൽ മതി? സോൾവ് ചെയ്തിട്ട് മധുര നാരങ്ങയും ആപ്പിളും എന്തോരമുണ്ട്, അല്ലെങ്കിൽ 1 kg മധുര നാരങ്ങയ്ക്ക് എത്ര രൂപയാണ്, അല്ലെങ്കിൽ 1 kg ആപ്പിളിന് എത്ര രൂപയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. സോൾവ് ചെയ്യാം. ഇപ്പം നമ്മൾ പഠിച്ചു അല്ലേ. അപ്പം നമ്മളിത് എക്സ്, ഇത് വൈ. ആദ്യത്തേതിൽ 2 ഉം 3 ഉം, രണ്ടാമത്തേതിൽ 3 ഉം 2 ഉം. ഒരു രക്ഷയില്ല. അടുത്തടുത്ത നമ്പേഴ്സ് വരുന്ന സ്ഥിതിക്ക് ഒരു രക്ഷയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കണം കേട്ടോ. ഇവിടെയും ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇവിടെയും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം എന്ത് ചെയ്യും? ആ ഓപ്പോസിറ്റ്, ഇത് വെച്ചിട്ട് ഇതിനെയും ഇത് വെച്ചിട്ട് ഇതിനെയും മൾട്ടിപ്ലൈ ചെയ്യണം, നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ ഇതല്ലേ. ആദ്യത്തെ ഇക്വേഷനെ ഇൻറ്റു 3 ചെയ്യണം, രണ്ടാമത്തെ ഇക്വേഷനെ ഇൻറ്റു 2 ചെയ്യണം. ഓക്കെ, ആദ്യത്തെ ഇക്വേഷൻ ഇൻറ്റു 3 ചെയ്യാം. 2 3s are 6x പ്ലസ് 3 3s are 9y ഈക്വൽ ടു 520 × 3. എത്രയാ 520 × 3? 520 × 3 നിങ്ങൾക്ക് 1560 കിട്ടും കേട്ടോ. അടുത്തതോ, 3 × 2 6x പ്ലസ് 4y ഈക്വൽ ടു 480 × 2 960 കിട്ടും. അപ്പോൾ ഇത് നമ്മളുടെ ഇക്വേഷൻ നമ്പർ 3 ഇക്വേഷൻ നമ്പർ 4. ഇനി നോക്കിക്കേ, എക്സും വൈയും എഴുതി നോക്കിയേ. 6 ഉം 9 ഉം 6 ഉം 4 ഉം നമുക്ക് എക്സിൻ്റെ വാല്യൂസ് സെയിമായി, അല്ലെങ്കിൽ കോയിഫിഷ്യൻസ് സെയിമായി. ഇനി ചെയ്യാലോ, എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. വലുത് ഇന്ന് ചെറുത്, ഇവിടെ നമ്മൾ എഴുതിയേക്കുന്നത് വെച്ച് ഇത് തന്നെയാണ് വലുത്. അപ്പം ശരിയാണ്. അപ്പോൾ ആദ്യത്തെ 3-ാമത്തെ ഇക്വേഷനിൽ നിന്ന് 4-ാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്യണം. മൈനസ് ചെയ്തേ 0 0 6. ഓക്കെ, 600 എന്ന് വന്നു. 9 − 4 5y അല്ലേ. 6x − 6x 0 ആയിട്ട് പോകും. 5y ഈക്വൽ ടു 600 എന്ന് വരും. അപ്പോൾ y ഈക്വൽ ടു 600/5, ദാറ്റ് ഈസ് ഈക്വൽ ടു 120 എന്ന് കിട്ടും. y ഈക്വൽ ടു 120 എന്ന് കിട്ടും. അപ്പോൾ ആപ്പിളിന് 1 kg എത്ര രൂപയാണ് മക്കളെ? 120 rupees.
മതിയോ? തീർന്നോ? ഇല്ല, മധുര നാരങ്ങയുടെ കണ്ടുപിടിക്കണം അല്ലേ. എങ്ങനെ കണ്ടുപിടിക്കും? ഏതെങ്കിലും ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഏതായിരിക്കും എളുപ്പമുള്ള ഇക്വേഷൻ? ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാവേ. അപ്പം ഞാൻ ഇതാ എടുക്കുന്നത്, നിങ്ങൾക്ക് ഏത് ഇഷ്ടമുള്ള ഏത് വേണേലും എടുക്കാം കേട്ടോ. ഇപ്പോൾ 2x + 3y = 520. വൈയുടെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിച്ചേ. അപ്പോൾ എക്സ് ഉള്ള ആൾക്കാർ അങ്ങനെ തന്നെ നിൽക്കും. 2x + 3 × 120 = 520. ദാറ്റ് ഇംപ്ലൈസ് 2x + 360 = 520. ദാറ്റ് ഇംപ്ലൈസ് 2x ഇവിടെ നിർത്തി. ഇത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ 520 - 360 = 160. ദാറ്റ് ഇംപ്ലൈസ് 2x = 160 എന്ന് കിട്ടി. അപ്പോൾ x = 160/2 = 80 എന്ന് കിട്ടി. എന്ത് മനസ്സിലായി? മധുര നാരങ്ങയ്ക്ക് 1 കിലോയ്ക്ക് എത്ര രൂപയാ? 80 രൂപ. ഈ ഒരു സ്റ്റെപ്സൊക്കെ നമ്മൾ എപ്പോഴും ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ ഞാനത് ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യാതെ മുന്നോട്ട് പോയേ. ഏതെങ്കിലും സ്റ്റെപ്പിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ഞങ്ങൾ അറിയിക്കണേ. അപ്പം നമുക്കിതിനകത്ത് മധുര നാരങ്ങയുടെ വില 80 രൂപയും ആപ്പിളിൻ്റെ വില 120 രൂപയാണെന്നും കിട്ടി. എളുപ്പമല്ലായിരുന്നോ? ഇനി ആ എക്സസൈസിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാവേ. 1 മീറ്റർ നീളമുള്ള ഒരു കമ്പി 2 ആയി മുറിച്ച് 1 കഷ്ണം വളച്ച് 1 സമചതുരവും മറ്റേ കഷ്ണം വളച്ച് 1 സമഭുജ ത്രികോണവും ഉണ്ടാക്കുന്നു. ഇതേ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ എവിടെയോ ചെയ്തതാ. അപ്പോൾ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. 1 മീറ്റർ നീളമുള്ള കമ്പി എന്തായിട്ട് ചെയ്തു? 2 ആയിട്ട് മുറിക്കുക. 1 എണ്ണം വെച്ചിട്ട് എന്ത് ഉണ്ടാക്കണം? സ്ക്വയർ ഉണ്ടാക്കണം. അടുത്ത കഷ്ണം വെച്ചിട്ട്, അടുത്ത പീസ് ഓഫ് കമ്പി വെച്ചിട്ട് നമുക്ക് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സമചതുരത്തിൻ്റെ വശത്തിൻ്റെ 3 മടങ്ങും സമഭുജ ത്രികോണത്തിൻ്റെ വശത്തിൻ്റെ 2 മടങ്ങും കൂട്ടിയപ്പോൾ 71 സെൻറ്റിമീറ്ററാണ് കിട്ടിയത്. എത്ര നീളത്തിലാണ് കമ്പി മുറിച്ചത്? ഇതെളുപ്പമാണ് കേട്ടോ. ഇതുപോലത്തെ തന്നെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഫസ്റ്റ് പാർട്ടി ചെയ്തിട്ടുണ്ടല്ലേ. അപ്പം നമുക്കറിയാം ഇവിടെ പറയുന്നത് ഒരു സ്ക്വയറിനെ കുറിച്ചും ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിനെ കുറിച്ചുമാണ്. അപ്പോൾ ഒരു കമ്പി വളച്ച് ഇതിനെ സ്ക്വയറാക്കി എടുക്കുക അല്ലെങ്കിൽ ട്രയാങ്കിളാക്കി എടുക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഇതിൻ്റെ 2 പെരിമീറ്ററിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം, നമുക്ക് ലെറ്റ് ദി സൈഡ് ഓഫ് എ സ്ക്വയർ, ഒരു സ്ക്വയറിൻ്റെ സൈഡിനെ എക്സ് എന്ന് വിളിച്ചു, അതുപോലെ സൈഡ് ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിനെ വൈ എന്ന് വിളിച്ചു. ഓക്കെ, എക്സ് ഇതിൻ്റെ ഒരു സൈഡ് എക്സും ഇതിൻ്റെ ഒരു സൈഡ് വൈയും ആണെന്ന് നമ്മൾ എടുത്തു. ഓക്കെ, ഇനി എന്താ നമ്മൾ ചെയ്യുന്നത്? ഇനി എന്താ നമുക്ക് വേണ്ടത്? നമുക്കറിയാം പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ, ഇത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഈ ഒരു സ്ക്വയർ ഉണ്ടാക്കാൻ വേണ്ട കമ്പിയുടെ നീളം, അതാണ് പെരിമീറ്റർ. പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത് ഫോർമുല 4 × length of one side. അപ്പോൾ 4 × സ്ക്വയറിൻ്റെ സൈഡ് എക്സ് ആണ്, അപ്പോൾ 4x എന്ന് വരും. ഓക്കെ, ഇനി അതുപോലെ പെരിമീറ്റർ ഓഫ് ആൻ റൈറ്റ് ആംഗിൾ, പെരിമീറ്റർ ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത് 3 സൈഡാണ്, 3 × 1 side എന്നാണ്. അപ്പോൾ 3 × 1 side ഓഫ് ദി ട്രയാങ്കിൾ വൈ ആണെന്ന് എഴുതിയിട്ടുണ്ട്. 4x + 3y. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഈ 4 സ്റ്റെപ്പ് മനസ്സിലായോ? പെരിമീറ്ററാണെന്ന് എങ്ങനെ മനസ്സിലായി എന്നുള്ളതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യനെങ്കിൽ. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ അവിടെ പെരിമീറ്ററാണ് നമുക്ക് ആവശ്യം. സ്ക്വയറോ ട്രയാങ്കിളോ എന്ത് വേണമെങ്കിലും ഒരു കമ്പി വെച്ചിട്ടുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുറ്റളവാണ്. ചുറ്റളവെന്ന് വെച്ചാൽ ഈ ഒരു സ്ക്വയർ കമ്പി വെച്ചിട്ട് ഉണ്ടാക്കും, ഇങ്ങനെ നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അത് നേരെയാക്കുമ്പം ആ കമ്പിയുടെ നീളം, അതാണ് പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ്. അപ്പം ഇത്രയും കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിൽ നിന്ന് ഇനി നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കണം അല്ലേ. ഇക്വേഷൻ ഉണ്ടാക്കാൻ ആദ്യം നമുക്ക് കിട്ടിയേക്കുന്ന ഹിൻറ്റ്, ഈ സ്ക്വയർ ഉണ്ടാക്കാൻ വേണ്ട കമ്പിയുടെ നീളവും ട്രയാങ്കിൾ ഉണ്ടാക്കാൻ വേണ്ട കമ്പിയുടെ നീളവും കൂടെ കൂട്ടിയാൽ 1 മീറ്റർ. എന്നുവെച്ചാൽ 1 മീറ്ററുള്ള കമ്പീനെയാണ് നമ്മൾ 2 ആയിട്ട് മുറിച്ച് സ്ക്വയറും ട്രയാങ്കിളുമായിട്ട് മാറ്റിയത്. അപ്പോൾ ഇത് 2 കൂടെ കൂട്ടിയാൽ നമുക്ക് 1 മീറ്റർ കിട്ടും, അതായത് 100 സെൻറ്റിമീറ്റർ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മളുടെ 1-ാമത്തെ ഇക്വേഷൻ. ഇനി 2-ാമത്തെ ഇക്വേഷൻ കിട്ടാൻ വേണ്ടി ഇവർ പറഞ്ഞേക്കുന്നത് സമചതുരത്തിൻ്റെ വശത്തിൻ്റെ 3 മടങ്ങ്, അതായത് സ്ക്വയറിൻ്റെ സൈഡിൻ്റെ 3 times. സ്ക്വയറിൻ്റെ സൈഡ് എക്സ് ആണല്ലോ, അപ്പോൾ 3 times x എന്ന് പറഞ്ഞാൽ 3x + അതിൻ്റെ കൂടെ സമഭുജ ത്രികോണത്തിൻ്റെ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ വശത്തിൻ്റെ 2 മടങ്ങ്, അതായത് 2y ഇങ്ങോട്ട് കൂട്ടിയാൽ 71 സെൻറ്റിമീറ്ററുമാണ്.
അങ്ങനെയാണേ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എക്സിൻ്റെ കമ്പി എത്ര നീളത്തിലാണ് മുറിച്ചത് എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അതായത് ഈ സ്ക്വയർ ഉണ്ടാക്കാൻ വേണ്ടി എന്തോരം കമ്പി വേണം, അതായത് ആൻഡ് ട്രയാങ്കിൾ ഉണ്ടാക്കാൻ വേണ്ടി എന്തോരം കമ്പി വേണമെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അതായത് ആക്ച്വലി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ രണ്ട് സാധനമാണ്. സ്ക്വയർ ഉണ്ടാക്കാൻ വേണ്ടി എന്തോരം കമ്പി വേണമെന്നറിയാൻ പെരിമീറ്റർ ഓഫ് ദി സ്ക്വയറാണ് കണ്ടുപിടിക്കണ്ടേ. ട്രയാങ്കിൾ ഉണ്ടാക്കാൻ വേണ്ടി എന്തോരം കമ്പി വേണമെന്നറിഞ്ഞാൽ പെരിമീറ്റർ ഓഫ് ദി ട്രയാങ്കിളാണ് കണ്ടുപിടിക്കണ്ടേ. ഓക്കെ, ഇനി ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ഈ എക്സും വൈയും കണ്ടുപിടിക്കണം. അതിലേക്കാണ് നമ്മളുടെ യാത്ര. ഓക്കെ, നോക്കാം എന്ത് ചെയ്യണം. എക്സും വൈയും എഴുതി. ആദ്യത്തേത് ഫോറും ത്രീയും, ഇവിടെ ത്രീയും ടൂവും കോഎഫിഷ്യൻസിനെ എഴുതി വെച്ചു. നോക്കിക്കേ, അടുത്തടുത്തുള്ള നമ്പറാണ് ഫോറും ത്രീയും, ത്രീയും ടൂവും. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ആ, നമുക്ക് ഒരുപോലെ ആക്കാൻ ഒരു നിർവാഹവും ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഫസ്റ്റിനെ ഇൻറ്റു ത്രീയും ചെയ്യണം, സെക്കൻഡിനെ ഇൻറ്റു ഫോറും ചെയ്യണം. നോക്ക്, ഇത് വെച്ചിട്ട് ഈ മൊത്തം ഇത് വെച്ചിട്ട് ആദ്യത്തേനെ മൊത്തം. അപ്പോൾ ഫസ്റ്റിനെ ഇൻറ്റു ത്രീയും സെക്കൻഡിനെ ഇൻറ്റു ഫോറും ചെയ്യണം. ഈ ഫസ്റ്റ് നമ്പർ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യണം, അത് തന്നെ കേട്ടോ. അപ്പോൾ ഇതിനെ ഇൻറ്റു ത്രീ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഫോർ ഇൻറ്റു ത്രീ ട്വൽവ്, ട്വൽവ് എക്സ് പ്ലസ് ത്രീ ഇൻറ്റു ത്രീ നയൻ വൈ ഈക്വൽ ടു 300. ഇത് മൂന്നാമത്തെ ഇക്വേഷനായിട്ട് മാറും. ഫോർ ത്രീസ് ആർ ട്വൽവ് എക്സ് പ്ലസ് ടു ഫോർസ് ആർ 8y ഈക്വൽ ടു 71 ഇൻറ്റു ഫോർ 284 എന്ന് കിട്ടും. ഇപ്പം നോക്കിക്കേ, എക്സ് വൈ 12 9 12 8, എക്സിൻ്റെ കോഫിഷ്യൻസ് സെയിം ആയില്ലേ. നോക്ക്, ഇനി നമുക്ക് ചെയ്യാം എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. എങ്ങനെ മക്കളെ മൈനസ് ചെയ്യുക? 16 ഈക്വൽ ടു വൈ, നേരെ കിട്ടി. 9 - 8 എന്ന് പറഞ്ഞാൽ 1 ആണ്, 1y, അതായത് വൈ ഇത് 0 ആയി പോകും. അപ്പോൾ വൈ ഈക്വൽ ടു 16 ഇവിടുന്ന് തന്നെ കിട്ടി. വൈ 16 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എക്സ് കാണാനായിട്ട് എവിടെയെങ്കിലും ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലേ. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. 4x പ്ലസ് 3y ഈക്വൽ ടു 100. നമുക്ക് വൈയുടെ വാല്യൂ ആണേ കിട്ടിയത്. അപ്പോൾ 4x പ്ലസ് 3 ഇൻറ്റു 16 ഈക്വൽ ടു 100. ദാറ്റ് ഇംപ്ലൈസ് 4x പ്ലസ് 48 ഈക്വൽ ടു 100. ദാറ്റ് ഇംപ്ലൈസ് 4x എന്ന് പറയുന്നത് 100 മൈനസ് 48, ദാറ്റ് ഈസ് ഈക്വൽ ടു 52. ഓക്കെ, 4x ഈക്വൽ ടു 52. ദാറ്റ് ഇംപ്ലൈസ് എക്സ് എന്ന് പറയുന്നത് 52/4 എക്സ് ഈക്വൽ ടു തേർട്ടീൻ. അപ്പം നമുക്ക് എന്ത് കിട്ടി? എക്സിൻ്റെ വൈയുടെയും വാല്യൂ കിട്ടി. ഇതും കൊണ്ട് തീർന്നോ? ഇല്ല, നമുക്ക് എന്താ അറിയണ്ടേ? നമ്മുടെ സ്ക്വയർ ഉണ്ടാക്കാൻ എന്തോരം നീളത്തിൽ കമ്പി വേണം, നമ്മളുടെ ട്രയാങ്കിൾ ഉണ്ടാക്കാൻ എന്തോരം നീളത്തിൽ കമ്പി വേണം, അതിന് നമുക്ക് പെരിമീറ്റർ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതണം, ദ ലെങ്ത് ഓഫ് ദി വയോ റിക്വയർഡ് ടു മേക്ക് എ സ്ക്വയർ. അത് കണ്ടുപിടിക്കാനായിട്ട് പെരിമീറ്റർ ഓഫ് ദി സ്ക്വയർ കണ്ടുപിടിച്ചാൽ മതി. പെരിമീറ്റർ ഓഫ് ദി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4x ആണ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. 4x എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 13 ആണ് നമുക്ക് കിട്ടി, 52 മീറ്റർ. ഓക്കെ, സോറി, 52 മീറ്റർ അല്ല, സെൻറ്റിമീറ്റർ, 52 സെൻറ്റിമീറ്റർ. ഇതുപോലെ തന്നെ ദ ലെങ്ത് ഓഫ് ദി വയർ റിക്വയർഡ് ടു മേക്ക് അൻ ഇക്വിലാട്രൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഈക്വൽ ടു പെരിമീറ്റർ ഓഫ് അൻ ഇക്വിലാട്രൽ ട്രയാങ്കിൾ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 × y, ദാറ്റ് ഈസ് 3 × 16, 48 സെൻറ്റിമീറ്റർ. 52 സെൻറ്റിമീറ്ററും 48 സെൻറ്റിമീറ്ററും കിട്ടിയില്ലേ. അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ ക്വസ്റ്റ്യൻ. ഈ ഒരു സ്ക്വയറും ഈ ഒരു ട്രയാങ്കിളും ഉണ്ടാക്കാൻ വേണ്ടി എന്തോരം വയർ വേണം നമ്മൾ കണ്ടുപിടിച്ചു. 52 സെൻറ്റിമീറ്ററും 48 സെൻറ്റിമീറ്ററും. നോക്കിക്കേ, 52 സെൻറ്റിമീറ്ററും 48 സെൻറ്റിമീറ്ററും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 100 സെൻറ്റിമീറ്റർ കിട്ടും, അതായത് 1 മീറ്റർ. അപ്പോൾ 1 മീറ്റർ വയർ കൊണ്ട് നമ്മൾ സ്ക്വയറും ഉണ്ടാക്കി ട്രയാങ്കിളും ഉണ്ടാക്കി. എളുപ്പമല്ലായിരുന്നോ? അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ
ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ വരുന്ന കുറച്ച് പ്രോബ്ലംസാണ് കണ്ടത്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു എക്സർസൈസിനകത്ത് ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എളുപ്പമല്ലേ? അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് മാത്രം ഇഷ്ടപ്പെട്ടാൽ മതിയോ? ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണ്ടേ? ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കമൻ്റായിട്ട് അറിയിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ കമൻ്റായിട്ട് ഞങ്ങളെ അറിയിക്കുക. അതുപോലെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കണും കൂടെ ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ മക്കളെ, നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി പോർഷനായിട്ട് കാണാവേ. അതുവരേക്കും ബൈ ബൈ.